Hello friends, ellavarkum Dream House vlog ilekku swagatham. Innu nammal undakkan poradhu vellakadala vechittu oru variety dish enna to. Kaikkan bayangara taste aanu idu. Appo idu engane undakkan nokku nokkiyalo. Aadhyam thanne oru chatti vechikkane. Adu nallonu choodayi varumbo adilekku oru valiya spoon oil aanu vechu koduthukane. Adu nallonu choodayi varumbo adilekku nammal kotti arinja savoli pinne curry veppindeli pachamulagum veluthullin cherthu kodukkane. Ini idu naalu cherthu koduthinu shesham namukku adilekku korchu uppu cherthu nallonu savolokku vaayichu edukkanam to. Appo ningal ente channel aadhyayittu kaanundengi ningalkku ishtapettal onnu subscribe cheythu thottadathulla bell icon amartha marakkarude. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് സവാളക്ക് വഴന്ന് വന്നാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിക്കണേ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പോൾ ഞാനൊരു സ്പൂണ് ചിക്കൻ മസാല, അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിക്കണേ. ഇനി ഇത് മൂന്നും ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളക് പോണ രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ വെള്ളക്കടല പുഴുങ്ങിയതാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട് പുഴുങ്ങിയത് വെള്ളക്കടലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പകരം സാധാരണ മണിക്കടല ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി മസാലയ്ക്ക് അതിലേക്ക് ചേർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട വേണം. അപ്പോൾ തീ നല്ലോണം കുറച്ചതിന് ശേഷം ഈ മൂന്ന് കോഴിമുട്ട നമ്മൾ ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തീ കുറച്ചില്ലെങ്കിൽ നമ്മൾ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ കടലേക്കൊന്ന് കരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മൂന്ന് കോഴിമുട്ട നമ്മൾ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചേക്കണേ. ഇനി നമുക്ക് തീ സ്പീഡ് കൂട്ടിയതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ കടലേക്ക് ആ കോഴിമുട്ടയൊക്കെ ചേരുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ നല്ലൊരു പഴുത്ത ചെറിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പുളിക്ക് തക്കാളി ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ഉപ്പ് ഉണ്ടോ നോക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കടലയിലും നമ്മുടെ സവോളയിലൊക്കെ ഉപ്പ് ചേർത്തിക്കണ്. അപ്പോൾ ഉണ്ടോ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ചേരാനും വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ കടലേക്ക് ആ കോഴിമുട്ടി ആ തക്കാളിയൊക്കെ ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ്. ഇനി നമുക്കത് വാങ്ങാം. വാങ്ങാൻ നേരം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിനിൽ മല്ലിച്ചപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം വാങ്ങിയാൽ നമ്മൾ അടിപൊളി കടല കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടും കാണാനും കഴിക്കാനും ഭംഗിയുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നത് കേട്ടോ.